നമസ്കാരം ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ഡൽഹിയിൽ ജൂൺ ഒന്നാം തീയതി യോഗം കൂടുന്നു അടുത്ത മന്ത്രിസഭ എങ്ങനെ ഉണ്ടാക്കണം ആരെ പ്രധാനമന്ത്രിയാക്കണം എന്നൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷേ കാര്യം അതല്ല കാര്യം മറ്റൊന്നാണ് അതവിടെ ഇരുന്നോട്ടെ പക്ഷേ ഈ യോഗത്തിൽ മമതാ ബാനർജി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അസന്തിഗ്ധമായിട്ട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവിടെയാണ് ഇവരെന്തോ വലിയ ഇന്ത്യ സഖ്യം എത്ര വലിയ സഖ്യമാണെന്നും ഈ ഇന്ത്യ സഖ്യം ഇപ്പം പിന്നെ വിജയിച്ച് അങ്ങ് മുകളിലെത്തുമെന്നും ബി ജെ പിയെ പരാജയപ്പെടുത്തി അങ്ങ് സീറ്റ് ഇല്ലാതാക്കുമെന്നും നൂറ് സീറ്റ് പോലും ബി ജെ പി കെട്ടാതെ ഇല്ലാതാക്കുമെന്നും എന്നാൽ പിന്നെ ഇന്ത്യ സഖ്യം മുന്നൂറിലധികം സീറ്റ് നേടി അല്ലെങ്കിൽ കോൺഗ്രസ് പത്തിരുന്നൂറിലധികം സീറ്റ് നേടി വലിയ വിജയം വരുമെന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സ്വയം ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുന്നത് പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മൾ കാണുന്നത് ജൂൺ ഒന്നാം തീയതി വരെ എന്തിനു യോഗം കൂടുന്നു എന്നുള്ളത് മറ്റൊരു ഞാനും പറയാം എന്നാൽ ആ യോഗത്തിൽ പോലും നിർണായകമായ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഈ മുന്തിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്വയം ഇങ്ങനെ പൂർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്നെ ഇന്ത്യാ സഖ്യത്തിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി അതിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നു അവർ പറഞ്ഞത് ഞാൻ എന്തിനാണ് അവിടെ പങ്കെടുക്കണം എനിക്കവിടെ പങ്കെടുക്കാൻ കഴിയില്ല കാരണം എനിക്ക് ആ സഖ്യം കഴിഞ്ഞ ജനുവരി ആ സഖ്യത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ് ആ സഖ്യം ഞാൻ വിട്ടതാണ് അങ്ങനെ ജനുവരിയിൽ ഇറങ്ങിപ്പോയ ആ പിന്നെ മമതാ ബാനർജി എങ്ങനെയാണ് പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും അതുകൊണ്ടായിരിക്കാം അങ്ങനെ ജനുവരിയിൽ ഈ ഇന്ത്യ സഖ്യം വിട്ടിട്ട് സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചാണ് അവിടെ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ കോൺഗ്രസും സി പി എമ്മും ചേർന്നുകൊണ്ടാണ് മത്സരിക്കുന്നത് അവിടെയാണ് ഇന്ത്യ സഖ്യം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അത് മാത്രമല്ല ഈ യോഗം വിളിച്ചു കൂട്ടുന്ന ദിവസം അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഒൻപത് മണ്ഡലങ്ങളിൽ അല്ല അവസാനഘട്ട തിരഞ്ഞെടുപ്പ് ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ഒൻപതാം ഈ ഒൻപത് സീറ്റുകളിൽ ഈ ഈ വിളിച്ചു കൂട്ടിയ യോഗം വിളിച്ചു കൂട്ടിയ ഒൻപതാം തീയതി അവിടെ മത്സരിക്കുന്നത് ഈ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെതിരായിട്ട് കോൺഗ്രസും സി പി എമ്മിലും ഇവിടെ ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് അവർക്കെതിരെയായിട്ടാണ് അവിടെ മത്സരിക്കുന്നത് എന്നിട്ടാണ് ഇന്ത്യ സഖ്യത്തിൽ നിങ്ങൾ വന്ന് ഒരുമിച്ചിരുന്ന് മന്ത്രിസം ഉണ്ടാക്കാൻ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൂട്ടുന്നത് അപ്പോഴാണ് മമത പറഞ്ഞത് സാധ്യമല്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നത് അവർ കഴിഞ്ഞ ദിവസം ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചുകൊണ്ട് മമതാ ബാനർജി പറഞ്ഞത് ഞാൻ എങ്ങനെ അവിടെ പോകും എനിക്കവിടെ പോകാൻ കഴിയില്ല ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഒൻപത് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഞാൻ പിന്നെ ശക്തമായിട്ട് അവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടാവണം ആ പ്രചരണ രംഗത്ത് ഉണ്ടാകണം അന്ന് ഞാൻ എങ്ങനെ അവിടെ യോഗത്തിൽ പോയിരിക്കും എന്റെ മനസ്സ് ഇവിടെ ആയിരിക്കും മാത്രമല്ല റുമാൻ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാളിൽ അടിക്കുമെന്നുള്ള വിവരം വരുന്നു അതിന്റെ ചില ലക്ഷണങ്ങളെല്ലാം അവിടെ വന്നു കഴിഞ്ഞു അങ്ങനെ റൂമാൻ ചുഴലിക്കാറ്റിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് അവർ കൂടുതൽ ബുദ്ധിമുട്ടിലാകും ആ കൂടുതൽ ശക്തമായിട്ട് റൂമാൻ ചുഴലിക്കാറ്റ് അടിക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞാൻ ഡൽഹിയിൽ പോയിരുന്ന ഇവരോടൊപ്പം കൂടി വളഞ്ഞിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ എന്റെ മനസ്സ് ഇവിടെ ആയിരിക്കില്ലേ എന്നാണ് അവർ ചോദിച്ചത് അതാണ് അവരുടെ പറയുന്നത് ഞാൻ എന്തായാലും ഇന്ത്യാസഖ്യത്തിൽ ഇല്ല മാത്രമല്ല അവര് ഈ റാലിയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു എന്റെ സഖ്യത്തിൽ ഞാനിരിക്കുന്ന സഖ്യത്തിൽ ബംഗാൾ കോൺഗ്രസും സി പി എമ്മും ഉണ്ടായിരിക്കില്ല അവരത് തീർത്ത് റാലിയിൽ പറയുകയും ചെയ്തു എന്നാൽ ഇന്ത്യ സഖ്യക്കാര് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ യു പി എ സർക്കാർ അധികാരത്തിൽ വന്നതുപോലെ ഇപ്പോ പിന്നെ ഈ പിന്നെ ഇന്ത്യ സഖ്യം ജയിച്ചു വരികയാണെങ്കിൽ അന്ന് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തത് ഞങ്ങൾ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കും എന്നാണ് പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കാൻ ഒരു കാരണവശാലും മമതാ ബാനർജി അനുവദിക്കില്ല മമതാ ബാനർജിക്ക് രാഹുൽ ഗാന്ധിയെ താല്പര്യവുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒന്നാം തീയതി എന്തിനാണ് അടിയന്തരമന്ത്ം കൂടുന്നതെന്ന് പറഞ്ഞാൽ പുറത്തു പറയുന്നത് ഞങ്ങൾ ജയിക്കുമെന്നും ജയിച്ചു കഴിഞ്ഞാൽ അന്ന് കിടന്ന് യോഗം കൂടി വലിയ കഷവിഷം ഉണ്ടാക്കാതെ നേരത്തെ തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വെക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് പക്ഷെ കാര്യമതല്ല കെജ്രിവാൾ രണ്ടാം തീയതി തിരിച്ച് തീഹാർ ജയിലിലേക്ക് പോകും ആ പോയേ പറ്റൂ കോടതി വിധിയാണ് ഇനി എന്തെങ്കിലും അസുഖത്തിന്റെ കാര്യം പറഞ്ഞ് ഒന്നാം തീയതി പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ തിരഞ്ഞെടുപ്പിന്റെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം എവിടെയെങ്കിലും പോയി ആശുപത്രിയിൽ പോയി എനിക്ക് ഇതാ പെട്ടെന്ന് ഡയബറ്റിക് കൂടിയേ അതിൽ ഇൻസുലിൻ കൂടിയേ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തെങ്കിലും വയ്യാതെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് ജയിലിലോട്ട് വരാൻ പാകത്തില്ല എന്ന് പറയാം എന്തെങ്കിലും നമ്പർ കാണിക്കും കെജരിവാൾ കാരണം കെജിരിവാൾ ഒരു ഫ്രാഡാണെന്ന് പലരും പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ എന്തായാലും കെജ്രിവാൾ രണ്ടാം തീയതി ജയിലിൽ പോകേണ്ടതാണ് ഉത്തരവനുസരിച്ച് കോടതി ഉത്തരവനുസരിച്ച് അനുസരിച്ച് അതിന് പോകാതിരിക്കാനായാലും ഒരുപാട് തന്ത്രങ്ങൾ മെനയുമെന്നുള്ളത് കാണാൻ നമുക്ക് കാണേണ്ടത് രണ്ടുമൂന്ന് ദിവസം നമുക്ക് കാണേണ്ടതാണ് അതുണ്ടാവും സംഭവിക്കും പക്ഷെ എങ്കിൽ പോലും കെജ്രിവാള് ജയിലിൽ ഒരുപക്ഷെ പോകേണ്ടി വന്നാൽ പിന്നെ ഇരുന്ന് യോഗം കൂടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് കൂടുന്നത് അവിടെയും നമ്മൾ കാണുന്നത് കെജ്രിവാളിൻ്റെ സൗകര്യമാണ് ഇന്ത്യ സഖ്യം ഏറ്റവും പ്രാധാന്യമായിട്ട് കാണുന്നത് രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിൻ്റെയോ സൗകര്യമല്ല എന്ന് കാണുക അപ്പൊ അതിലൊന്ന് മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസിന് രാഹുൽ ഗാന്ധി ഈ എന്തു വന്നാലും ഈ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഉയർന്നു വരില്ല അതിന് ഘടകക്ഷികൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നതാണ് കെജ്രിവാളിനെ അംഗീകരിച്ചാൽ പോലും രാഹുൽ ഗാന്ധി അംഗീകരിക്കില്ല എന്നുള്ള അവസ്ഥയിലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇന്ത്യ സഖ്യം ഏതെങ്കിലും തരത്തിലൊന്നും ജയിച്ചു വന്നു പോയാൽ ജയിക്കില്ല എന്നുള്ളത് യാറപ്പാണ് ഇങ്ങനെ ജയിച്ചു വന്നു പോയാൽ ഭരണം നടത്തുന്നത് ആരൊക്കെ ആയിരിക്കും എങ്ങനെയായിരിക്കും ആരായിരിക്കും പ്രധാനമന്ത്രി എന്നതൊക്കെ ആകെ ചളവിളവാകുമെന്നത് തീർച്ചയാണ്